അമ്മേ നാരായണ ദേവീ നാരായണ ആദിപരാശക്തി അക്ഷി ജ്യോതിഷം ചാനലിലേക്ക് ജാതിമത ഭേദമന്യേ എല്ലാ മാന്യപ്രേക്ഷകർക്കും ദേവീനാമത്തിൽ സ്വാഗതം. ആദിപരാശക്തി അക്ഷികളിൽ ശാസ്ത്ര വഴികളുടെ നേരറിവ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സ്ത്രീകളെ കുറിച്ച് കാര്യങ്ങൾ പ്രതിപാദിക്കുകയുണ്ടായി. എന്നാൽ ഈ വീഡിയോ വേദഗ്രന്ഥങ്ങളിൽ സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്ന അതിശ്രേഷ്ഠമായ സ്ഥാനത്തെയും അതനുസരിച്ച് ആ സ്ഥാനമാനങ്ങൾക്ക് കോട്ടം വരാതെ ആചാര അനുഷ്ഠാനങ്ങൾ പാലിച്ച് ആ ശ്രേഷ്ഠത എല്ലാ കാലത്തേക്കും നിലനിർത്താനും അതിനുവേണ്ടിയുള്ള വഴികൾ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നതുമാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. അതുകൂടാതെ ഈ പറയുന്നതിൻ്റെ തെളിവുകൾ നമ്മളുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനും കൂടിയുള്ള ഒരു അവസരം കൂടിയുണ്ട്. അതും ഞാൻ ഇതിനകത്ത് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നതാണ്. എന്തായാലും നമുക്ക് ഗുരു ഗണപതി ഒരു ദേവീസ്തുതിയോടുകൂടി തുടങ്ങാം, എന്നിട്ട് കഥകളിലേക്ക് വരാം. ഗുരുവര കരുണാലേശമുണ്ടെന്ന് വന്നാകിലും ഒരുവനും ഒരു കാര്യം സത്യമല്ലാതെയുണ്ടോ? പരമതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ പരമശിവന രാമാചാര്യനെ കൈതൊഴുന്നേ, പരമശിവന രാമാചാര്യനെ കൈതൊഴുന്നേ. തുമ്പേ കയ്യിലമർന്ന പൻകലശവും മറ്റുള്ള കൈപത്തിലും നാരങ്ങാഗതയും കരിമ്പുധനുഷാശൂലന്തതാ ചക്രവും പിന്നെ പങ്കജമൊട്ടുമാശുമുടനെ നീലോൽപ്പലം നെല്ലുമായി കൊമ്പും കൊണ്ടരുളും വിനായകനെനിക്കേറ്റം തുണച്ചിടേണം വിനായകനെനിക്കേറ്റം തുണച്ചിടേണം. ബാലാർക്കായത സൽപ്രഭം കരതലേ ലോലംബമാലാകുലമലാം സന്തതതി മനോഹരതനും മന്ദം മന്ദമുപേയൂഷിയും വരയിതും ശംഭും ജഗന്മോഹിനിയും വന്ദേ ദേവമുനീന്ദ്രവന്ദിതപാദാം ഇഷ്ടാർത്ഥതാം പാർവതീം ഇഷ്ടാർത്ഥതാം പാർവതീം. എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ എല്ലാ സ്ത്രീകളും തന്നെ വളരെ വ്യക്തമായി ശ്രവിച്ച് മനസ്സിലാക്കണമെന്ന് ഞാൻ താഴ്മയോടെ പറയുകയാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് വളരെ അത്യന്താപേക്ഷിതമായി വന്നിരിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ മുമ്പിൽ എത്തി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് എന്തായാലും നിങ്ങളിതൊന്ന് ശ്രദ്ധിക്കുക. പുരാണങ്ങളിലായാലും വേദങ്ങളിലായാലും സ്ത്രീകൾക്ക് ഉന്നത സ്ഥാനമാനം തന്നെയാണ് കൽപ്പിച്ചിരിക്കുന്നത്. എവിടെയും സ്ത്രീകൾക്ക് ഒരു കോട്ടം വരുന്ന കാര്യം പറഞ്ഞതായി എന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. എന്നാൽ നമ്മളുടെ കൺദൃഷ്ടി കൊണ്ട് കണ്ടറിയാനുള്ള ഒരാചാരവിധി ഞാനിവിടെ ആദ്യം പ്രതിപാദിക്കുകയാണ്, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. കൈലാസം കഴിഞ്ഞാൽ രണ്ടാം കൈലാസം എന്ന പേരിൽ അറിയപ്പെടുന്ന
തൃച്ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചടങ്ങാണ് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചടങ്ങാണ് തൃപ്പൂത്താറാട്ട മഹോത്സവം എന്നാണ് അതിൻ്റെ പേര് എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം ദേവി ശ്രീപാർവതി അശുദ്ധിയാകുന്നു അന്ന് ദേവിയെ ചാർത്തിയിരിക്കുന്ന ഉടയാടയിൽ കൃത്യം യോനിഭാഗത്ത് രക്തമുണ്ടാകുന്നു അല്ലെങ്കിൽ രക്തക്കറയുണ്ടാകുന്നു അതെങ്ങനെ ഉണ്ടാകുന്നു കരിങ്കല്ല് വിഗ്രഹത്തിൽ എന്നാൽ ഇതാണ് അവിടുത്തെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു കാരണകാര്യം കരിങ്കല്ല് വിഗ്രഹത്തിൽ യോനിഭാഗത്ത് എങ്ങനെ രക്തമുണ്ടാകുന്നു എന്നാൽ അതിൻ്റെ ശാസ്ത്രവിധി എന്താണെന്ന് അല്ലെങ്കിൽ അതിൻ്റെ രഹസ്യപദ്ധതി എന്താണെന്ന് ഇന്ന് വരെ ഒരാൾക്കും കണ്ടുപിടിക്കാനോ തെളിയിക്കാനോ കഴിഞ്ഞിട്ടുമില്ലെന്നാണ് മറ്റൊരു സത്യം എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാവുന്നു അത് സത്യമാണ് എന്നാൽ മേൽശാന്തി രാവിലെ നട തുറക്കുന്ന വേളയിൽ ഇത് കണ്ടാൽ ആ നിമിഷം തന്നെ ക്ഷേത്രതന്ത്രിയെ വിവരമറിയിക്കേണ്ടതും അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് അന്തർജനത്തിനെ അറിയിക്കുകയും അതുകൂടാതെ അന്തർജനം ഈ ഉടയാട അലക്കുകാരിയുടെ കയ്യിൽ കൊടുത്ത് ഇത് രക്തം തന്നെയാണോ എന്ന് ഉറപ്പു വരുത്തുന്ന ഒരു ചടങ്ങുകൂടി അവിടെയുണ്ട് അങ്ങനെയാണ് എന്ന് ഉറപ്പു വരുത്തിയാൽ അപ്പോൾ തന്നെ തന്ത്രി ശ്രീലകത്ത് കയറി ദേവിയെ മറ്റൊരു സ്ഥാനത്തേക്ക് ആവാഹിച്ച് മാറ്റി കുടിയിരുത്തുന്നു ശേഷം ആറാട്ടുകടവിന് അടുത്ത് പണിതുയർത്തിയിരിക്കുന്ന മന്ദിരത്തിലേക്ക് ദേവിയെ എഴുന്നള്ളിച്ച് മാറ്റി അവിടെ കുടിയിരുത്തി രണ്ട് കീഴ്ജാതി സ്ത്രീകളെയും കാവലിരുത്തുന്നു ഇതാണ് അവിടുത്തെ ചടങ്ങ് എന്നാൽ അശുദ്ധികാലം നാല് ദിവസം കഴിഞ്ഞ് അഞ്ചാം ദിവസം അല്ലെങ്കിൽ നാലാം ദിവസം ഭഗവാൻ ആറാട്ടുകടവിൽ എത്തുന്നു എങ്ങനെ എത്തുന്നു ആനപ്പുറത്ത് ഭഗവാൻ എഴുന്നള്ളി എത്തുന്നു അങ്ങനെ അശുദ്ധികാലം കഴിഞ്ഞ് ശുദ്ധിയായി കുളി കഴിഞ്ഞ് അതിനു വേണ്ടുന്ന ശുദ്ധിക്രിയാകർമ്മങ്ങൾ നടത്തി തിരിച്ച് ദേവി സംശുദ്ധമായി എന്ന് ഉറപ്പായി കഴിയുമ്പോൾ ദേവിയെ കൂട്ടിക്കൊണ്ടുവരാൻ അല്ലെങ്കിൽ എഴുന്നള്ളിച്ച് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഭഗവാൻ ആനയമ്പാരിയായിട്ട് ആറാട്ടുകടവിൽ എത്തുന്നത് ഇത് അവിടെ നടക്കുന്ന ഒരു ചടങ്ങാണ് എന്നാൽ ദേവി സംശുദ്ധയായി ശുദ്ധി പുണ്യക്രിയാകർമ്മങ്ങൾ കഴിഞ്ഞാൽ ഭഗവാന്റെ ഒപ്പം ആനപ്പുറത്ത് പഞ്ചവാദ്യ മേളങ്ങളോടുകൂടി ദേവിയെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് വീണ്ടും തന്ത്രി ശ്രീകോവിലിൽ കുടിയിരുത്തുന്നു വീണ്ടും പഴയതുപോലെ തന്നെ പൂജാക്രമങ്ങൾ നടക്കുന്നു കഥ ഞാനിവിടെ ചുരുക്കി പറഞ്ഞതാണ് കാരണം നിങ്ങൾക്ക് ആ ചടങ്ങൊന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഇതിൽ നിന്ന് എന്താണ് സ്ത്രീകളായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കിയത് ഇതിൽ നിന്ന് വളരെ മർമ്മപ്രധാനമായിരിക്കുന്ന ഒരു അടിസ്ഥാന തത്വം മനസ്സിലാക്കാനുണ്ട് ഇത് ഒരാൾക്കും കണ്ണിച്ച് സംസാരിക്കാനോ അങ്ങനെ ഇല്ല എന്ന് പറയാനോ സാധിക്കുന്ന കാര്യമേയല്ല അവിടെ ചെന്നാൽ നിങ്ങൾക്കും ഇത് കണ്ടറിയാം അല്ല അവിടെ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാൽ അന്ന് ദേവിയെ ചേർക്കുന്ന ആ ഒരു ഉടയാടയ്ക്ക് കോടികളാണ് വില കാരണം അത് ഓരോ പ്രാവശ്യവും മാറി മാറി കൊടുക്കുന്നത് ബുക്കിംഗാണ് കാരണം മനുഷ്യനായെങ്കിൽ അത് അണുബാധ ആയിരിക്കുന്ന വസ്ത്രമാണ് പക്ഷേ ദേവി ആയതുകൊണ്ട് അത് ദേവാംശമായതുകൊണ്ടാണ് അതിന് അങ്ങനെ മൂല്യം ഇതാണ് മനുഷ്യനും ദേവനും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ഈ കാലയളവിൽ അല്ലെങ്കിൽ സ്ത്രീ അശുദ്ധമായാൽ അല്ലെങ്കിൽ മെൻസസ് ആയാൽ ആ നിമിഷം മുതൽ അല്ലെങ്കിൽ അതിനു മുമ്പ് മുതൽ ആ വീട് വിട്ട് അല്ലെങ്കിൽ വീട് വിട്ടെന്നല്ല അല്ലെങ്കിൽ മറ്റൊന്നിലേക്കും ബന്ധപ്പെടാതെ ടച്ച് ചെയ്യാതെ അകന്ന് ഇവിടെ ഈ ദേവീ ദേവന്മാർ നമുക്ക് കാട്ടിത്തരുന്ന ആ സിസ്റ്റത്തിൽ കൂടെ അല്ലെങ്കിൽ ആ ആചാര നിയമത്തിൽ കൂടി നമ്മൾ ജീവിക്കണമെന്നാണ് അവിടെ കാണിച്ചു തരുന്നതിൻ്റെ അടിസ്ഥാന തത്വം അത് അങ്ങനെ ആയാൽ അപ്പോൾ തന്നെ മാറിയിരിക്കണം മനുഷ്യനായി കഴിയുമ്പോൾ ഏഴ് ദിവസമാണ് പറഞ്ഞിരിക്കുന്നത് സപ്തദിനങ്ങൾ ഇത് ദേവനായതുകൊണ്ട് അല്ലെ ദേവീയ സങ്കല്പമായതുകൊണ്ട് നാലാം ദിവസം നാലാം കുളി കഴിയുമ്പോൾ കൂട്ടിക്കൊണ്ടുവരുന്നു എന്നാണ് നിയമം ഇത് എന്തിനു വേണ്ടിയാണ്
മനുഷ്യൻ ഇങ്ങനെ കൃത്യമായിട്ടും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൂടി ജീവിച്ചു തീർക്കാൻ വേണ്ടിയാണ് ഓരോ നിയമപരമായിരിക്കുന്ന വ്യവസ്ഥകൾ ഈശ്വരനും ഈശ്വരിയുമായിട്ട് നമുക്ക് കാട്ടിത്തന്നിരിക്കുന്നത്. അങ്ങനെ ആ സപ്തദിനങ്ങൾ കഴിയുമ്പോൾ സ്ത്രീകൾ അടിച്ചു നിറച്ച് കുളിച്ച് വീടും പരിസരവും ചാണകം തെളിച്ച് ശുദ്ധമായി കയറി വരുന്നു. ഇങ്ങനെയാണ് നമ്മളുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. എന്നാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഒരു കഥയല്ല. ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ചെന്നു കഴിഞ്ഞാൽ ആർക്കും ഇത് ചോദിച്ച് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ ആ ഡേറ്റിന് അവിടെ എത്തിക്കഴിഞ്ഞാൽ തൃപ്പൂർത്താറാട്ട് മഹോത്സവം നടക്കുന്ന ആ ദിവസം നിങ്ങൾക്ക് എത്തിയാൽ ഇത് നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അതിൻ്റെ പേര് തൃപ്പൂത്താറാട്ട് എന്നാണ് പറയുന്നത്. അപ്പം ഈ പറയപ്പെടുന്നതിന് തെളിവുകൾ രണ്ട് രീതിയിലുണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ കഥയും കൂടെ പറഞ്ഞ് മനസ്സിലാക്കിയത്. അപ്പോൾ ദേവീദേവന്മാർക്കും ഇതുണ്ടായിരുന്നു. അപ്പോൾ അവരും ഇത് പാലിച്ചു തന്നെയാണ് ജീവിച്ചിരുന്നത് അല്ലെങ്കിൽ ആചരിച്ചിരുന്നത്. അപ്പോൾ അത് എന്തിനാണ് അവരെങ്ങനെ ഒരു സങ്കല്പം ഉണ്ടാക്കി വച്ചിരിക്കുന്നത്? അന്ധകാരത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ ദേവന്മാരല്ല ഋഷിമാരോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ കട്ടിത്തിരുന്ന പാതയിൽ കൂടെ അതിനെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ വരും കാലങ്ങളിൽ ജീവിച്ച് മാതൃകാപരമായിരിക്കും ജീവിതം നയിക്കാൻ വേണ്ടിയാണ് ഈ രീതിയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വ്യവസ്ഥകളും കാട്ടിത്തന്നിരിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ഇന്ന് ഈ വിധ ചടങ്ങുകൾ എത്ര സ്ത്രീകൾ പാലിക്കുന്നുണ്ട്, എത്ര കുടുംബങ്ങളിൽ പാലിക്കുന്നുണ്ട്? വളരെ വിരളമായിരിക്കുന്ന കുടുംബങ്ങളിൽ മാത്രമേ ഈ ആചാരങ്ങൾ പാലിക്കുന്നു എന്നുള്ളത് പരമമായ സത്യമാണ്. കാരണം എനിക്ക് പറയാൻ പലതുമുണ്ട്, അത് പുരാണങ്ങളോ വേദഗ്രന്ഥങ്ങളൊന്നുമല്ല, അനുഭവങ്ങളാണ്. എന്തായാലും ഞാനിന്ന് പറയുന്നത് അതിവിശിഷ്ടമായിരിക്കുന്ന മനുസ്മൃതിയിൽ മൂന്നാം അധ്യായം 93 നാലാമത്തെ ശ്ലോകം തുടങ്ങി 63 ശ്ലോകം വരെ പറഞ്ഞിരിക്കുന്നു. അതുകൂടാതെ 5 238 147 മുതൽ 168 ശ്ലോകം വരെ, അപ്പോൾ മൊത്തം എത്രനായി? 85 ശ്ലോകങ്ങളാണ്, പ്രമാണ ശ്ലോകങ്ങളാണ് സ്ത്രീകളെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നതും കാട്ടിത്തന്നിരിക്കുന്നതും. സ്ത്രീകൾ എങ്ങനെയൊക്കെയാണ്, സ്ത്രീകൾ എങ്ങനെയൊക്കെ ആയിരിക്കണം ജീവിക്കേണ്ടത്, അവരുടെ ആചാരങ്ങൾ എന്താണ്, അനുഷ്ഠാനങ്ങൾ എന്താണ്, എങ്ങനെയാണ് ഉത്തമയായ സ്ത്രീയായിരിക്കുന്നത്, ഇതെല്ലാം വളരെ വ്യക്തമായി പ്രതിപാദിച്ചിരിക്കുന്ന ഭാഗങ്ങളാണ് ഈ പറഞ്ഞ 85 പ്രമാണ ശ്ലോകങ്ങൾ. സംശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മനുസ്മൃതി എന്ന് പറയുന്ന ഗ്രന്ഥം വാങ്ങിയിട്ട് അതിനകത്ത് ഞാൻ പേജും അധ്യായമല്ല ഒന്നുകൂടെ പറയുകയാണ്. 3 അധ്യായം 93 നാലാം ശ്ലോകം തുടങ്ങി 63 ശ്ലോകം വരെ, അതുപോലെ 5 അധ്യായം 238 147 തുടങ്ങി 168 ശ്ലോകം വരെ ഇത് സ്ത്രീകളെ മാത്രം സംബന്ധിച്ചിരിക്കുന്ന കാര്യങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നതാണ്. അപ്പം സ്ത്രീകൾക്ക് സമൂഹത്തിൽ സ്ഥാനം കൽപ്പിക്കാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ശ്രേഷ്ഠത ഇല്ലാത്തതുകൊണ്ടാണോ ഈ 85 പ്രമാണ ശ്ലോകങ്ങൾ, സംസ്കൃത ശ്ലോകങ്ങൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത്? അതെന്തൊക്കെയാണ്, എന്തൊക്കെ ആചാരങ്ങൾ പാലിക്കണം, എങ്ങനെയൊക്കെ ആയിരിക്കണം അത്, സ്ത്രീ എന്തായിരിക്കണം, സ്ത്രീ എങ്ങനെയൊക്കെ ജീവിക്കണം, ഉത്തമ സ്ത്രീ എങ്ങനെയാണ്, അധമ സ്ത്രീ എങ്ങനെയാണ്, മധ്യമ സ്ത്രീകൾ എങ്ങനെയാണ്, ഏതൊക്കെ സ്ത്രീകളെ ആണ് വിവാഹം ചെയ്യേണ്ടത്, അതിൽ ഓരോരോ ജാതികൾക്കും പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ, ആ രീതിയിൽ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ എങ്ങനെയൊക്കെ ജീവിക്കണം, ഈ മഹത് ഗ്രന്ഥത്തിൽ ഇത്രയും ശ്രേഷ്ഠത കൽപ്പിച്ചിട്ടുണ്ട്. ഇത് സ്ത്രീകൾ അതേ രീതിയിൽ ജീവിച്ച് ഉത്തരവാദിത്വങ്ങളും കടമകളും കർത്തവ്യബോധങ്ങളും മറക്കാതെ കൃത്യമായി പരിപാലിച്ച് ദീർഘവീക്ഷണത്തോടെ ജീവിച്ച് ആ സ്ഥാനമാനങ്ങൾ എന്നും നിലനിർത്താൻ വേണ്ടിയാണ് വേദഗ്രന്ഥങ്ങൾ ഇങ്ങനെ ഒരു വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. ഈ വിധിയെക്കുറിച്ച് എത്ര സ്ത്രീകൾക്കറിയാം, അല്ലെങ്കിൽ സ്ത്രീകളെക്കുറിച്ച് ഇങ്ങനെ
ഈ മനുസ്മൃതിയിൽ ഇതുപോലെ ഞാൻ പറഞ്ഞ ഈ പേജും ദിവസങ്ങളും വെച്ച് 85 ശ്ലോകങ്ങൾ, ഇത് മുഴുവൻ ഞാൻ പറഞ്ഞിട്ടില്ല എങ്കിലും പ്രധാനപ്പെട്ട 85 ശ്ലോകങ്ങൾ, പ്രമാണ ശ്ലോകങ്ങൾ സംസ്കൃതത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത് എന്ന് എത്ര സ്ത്രീകൾക്കറിയാം? അല്ല, എത്ര സ്ത്രീകൾ അറിഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്? ഇതറിഞ്ഞിട്ടാണോ നിങ്ങൾ ജീവിതം നയിക്കുന്നത്? ഇതറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഓട്ടോമാറ്റിക് എളിഭ്യരാകും. കാരണം ഇത്രത്തോളം ശ്രേഷ്ഠത സമൂഹത്തിലും ആചാരങ്ങളിലും വേദഗ്രന്ഥങ്ങളിലും സ്ത്രീകൾക്ക് കൽപ്പിച്ചിട്ടുള്ളത് നമ്മൾ അത് പാലിക്കാതെ വരികയല്ലേ? അല്ലെ, നമ്മളിത് പാലിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് സ്ത്രീകൾ സമത്വം വേണമെന്നും പറഞ്ഞ് ഈ മുറവിളി കൂട്ടുന്നത്? ഇത് നിങ്ങൾ അറിഞ്ഞാൽ പിന്നീട് ഒരിക്കൽ പോലും നിങ്ങൾ പറയില്ല സമത്വം വേണം, സമത്വം വേണം, പുരുഷന് മേൽ ആധിപത്യം സ്ഥാപിക്കണമെന്ന് നിങ്ങൾക്ക് ഒരിക്കൽ പോലും പറയാൻ പറ്റില്ല. കാരണം നിങ്ങളിൽ 100-ൽ 95% സ്ത്രീകളും ഈ വ്യവസ്ഥകൾക്ക് ഒന്നാമത്തെ കാര്യം അറിയില്ല, ഇനി അറിയാമെങ്കിൽ തന്നെ ഈ വ്യവസ്ഥകൾ പാലിക്കാൻ തയ്യാറുമായിട്ടില്ല. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ എടുത്തു പറയുകയാണ് ആദ്യം തന്നെ. എന്നാൽ ആചാര്യന്മാർ, അറിവുള്ള ആൾക്കാർ ഇത് പ്രതിപാദിച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇത് പറയാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന ആചാര്യന്മാർ പറഞ്ഞു കൊടുത്തിട്ടുമില്ല. എന്നാൽ ഈ പറയപ്പെടുന്ന ആചാര്യന്മാരുടെ കുടുംബങ്ങളിലാണ് ഇപ്പോൾ കാണുന്ന ഈ ആചാരങ്ങൾക്ക് നേരെ വിപരീതമായി കാണുന്നത്. അതായത് അവരുടെ വേഷവിധാനം സഹിതം. അപ്പോൾ പിന്നെ ആചാര്യന്മാർക്ക് ഉപദേശിക്കാൻ പറ്റുമോ? ഇതാണ് ഇവിടുത്തെ ബഹുരസമായിരിക്കുന്ന ഒരു കാര്യം. കാരണം അറിയപ്പെടുന്ന പല ആചാര്യ ശ്രേഷ്ഠന്മാരുടെ കുടുംബങ്ങളിലും കാണുന്ന, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ വിധ വേഷവിധാനങ്ങളോ ധാരണകളോ ഒന്നും ആചാര്യന്മാരുടെ ഭാര്യയ്ക്കോ മക്കൾക്കോ പറഞ്ഞിട്ടുള്ളതല്ല. കാരണം ആചാര്യൻ അറിവുണ്ടെങ്കിൽ ആചാര്യൻ്റെ കുടുംബത്തിലെ സ്ത്രീജനങ്ങളെ പറഞ്ഞ് ബോധവതികളാക്കി ആ രീതിയിൽ നയിക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ കണ്ടുവരുന്നത് നേരെ ഓപ്പോസിറ്റാണ്. അതുകൊണ്ട് ആചാര്യന്മാർക്കും ആരെയും ഉപദേശിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. പക്ഷേ എനിക്കിതൊന്നും നോക്കേണ്ട കാര്യമില്ല, എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. കാരണം എൻ്റെ ഭാഗം 100% കറക്റ്റായില്ലെന്ന് പറഞ്ഞാലും 95% എൻ്റെ ഭാഗവും കറക്റ്റാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് ഞാൻ പറയുന്നു. ഇത് മറ്റൊരാളെ ആക്ഷേപിക്കാനോ അപമാനിക്കാനോ വേണ്ടിയല്ല. ഞാൻ ചാനൽ തുടങ്ങിയത് ഈ കാര്യം, സ്ത്രീകളുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയല്ല. പക്ഷേ ഇത് പറഞ്ഞു വന്നപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് പറയേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ് ഇത് പ്രതിപാദിക്കുന്നത്. ഇത് നല്ല മനസ്സുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഇത് കേട്ട് മനസ്സിലാക്കി ഇനിയെങ്കിലും കുറേ വ്യത്യാസങ്ങൾ വരുത്തിയാൽ അവനവൻ്റെ കുടുംബത്തിൽ നന്മയുണ്ടാവും. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ പ്രമാണ ശ്ലോകങ്ങളും ഇതിൻ്റെ അർത്ഥങ്ങളിലൂടെ പറഞ്ഞു വരുമ്പോൾ എങ്ങനെയാണെങ്കിലും 1.5-2 മണിക്കൂർ എടുക്കും. 85 ശ്ലോകമില്ലേ, എങ്കിലും എന്നെക്കൊണ്ട് പറയാൻ പറ്റുന്ന അത്രയും ഞാൻ പറയാം. പിന്നെ സമയം അതിക്രമിച്ചെങ്കിൽ 1, 2, 3 അങ്ങനെ നമ്പറിട്ട് ഇടാം. എങ്കിലും മൊത്തം ഞാൻ പ്രതിപാദിക്കാം. എങ്കിലും അതിനകത്ത് എല്ലാ ശ്ലോകങ്ങളും പ്രതിപാദിച്ചില്ലെങ്കിലും വളരെ അത്യന്താപേക്ഷിതം വരുന്ന വിശേഷപ്പെട്ട പ്രമാണ ശ്ലോകങ്ങൾ ഞാൻ അതിനകത്ത് പ്രതിപാദിക്കാം. എന്തായാലും നിങ്ങൾ അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങൾ സ്വയം ചിന്തിക്കണം. ഇത് മറ്റൊരാളെ നമുക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി തന്നെയുള്ള കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ സ്വയമായിട്ടിത് കേട്ട് കഴിഞ്ഞിട്ട് ചിന്തിക്കണം, ഈ രീതിയിൽ ഞങ്ങൾ ജീവിച്ചിട്ടുണ്ടോ? അപ്പം പിന്നെ നമ്മൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈങ്കിലാം വിളി മുറവിളി കൂട്ടുന്നത്? അപ്പം ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തിൽ മറ്റ് പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അനാവശ്യമായ സംസാരങ്ങളോ ഒന്നുമില്ല അതിനകത്ത്. എന്നാൽ ഒരു പരിധിവരെ സ്ത്രീകളെ കുറ്റം പറയാനും ഞാൻ തയ്യാറല്ല. കാരണം ഇത് ഈ ഒരവസ്ഥ പുരുഷന്മാർ അറിഞ്ഞ് ചെയ്യേണ്ടതാണ്. അതവർ ചെയ്യിപ്പിക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് സ്ത്രീകളും അങ്ങനെ അങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് കേൾക്കുമ്പം പുരുഷന്മാർക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവും. ദേഷ്യം ഉണ്ടായാലും എനിക്കൊന്നുമില്ല. ഞാൻ പറയുന്നത് സത്യവും നീതിയും ന്യായവും തെളിവും ഗ്രന്ഥങ്ങളുടെ വിധിയുമാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആർക്കും സംശയം ഉണ്ടെങ്കിൽ ഈ മനുസ്മൃതി നോക്കിയാൽ, ഞാൻ പറഞ്ഞ പേജ്, ഇത് വീഡിയോ കേട്ടിട്ട് ആ നമ്പർ എഴുതിയെടുത്ത് വെച്ചിട്ട് നോക്കിയാൽ മനസ്സിലാവും ഞാൻ പറഞ്ഞത് അതിനകത്തുണ്ടോ ഇല്ലയോ എന്ന്. ഇനി ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഇട്ടെന്തെങ്കിലും പറയുന്നുണ്ടോ അത് കേട്ടിട്ട് കേട്ട് കഴിയുമ്പോൾ അറിയാം. എന്നാൽ സമത്വം വേണം എന്ന് സ്ത്രീകൾ
പിടിവാശി പിടിച്ച് ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു കാര്യം ചിന്തിക്കണം. പുരുഷന്റെ ബീജം സ്ത്രീയിൽ നിക്ഷേപിക്കപ്പെട്ടാൽ മാത്രമേ മക്കൾക്ക് ജന്മം കൊടുക്കാൻ പറ്റുള്ളൂ. അതിപ്പം ഏതൊരു ജീവിയായാലും മൃഗമായാലും എന്തു തന്നെ ആയാലും അവിടെ പുരുഷന്റെ ബീജത്തിനാണ് പ്രാധാന്യം. എന്നുവെച്ചാൽ സ്വയം ഉൽപ്പാദിപ്പിച്ച് ബീജം ഉൽപ്പാദിപ്പിക്കാൻ പുരുഷന് മാത്രമേ പറ്റുകയുള്ളൂ. മറിച്ച് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ സ്ത്രീകൾ സ്വയം ബീജം ഉൽപ്പാദിപ്പിച്ച് മക്കൾക്ക് ജന്മം കൊടുത്തു എന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരിക്കലും സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പുരുഷന് വിധേയായിട്ട് ജീവിക്കണം എന്ന് പറയുന്നത്. എന്നാൽ വിധേയ എന്ന വാക്കിന്റെ അർത്ഥം അടിമ എന്നല്ല. ഉൽപ്പാദിപ്പിക്കുന്നവന് വിധേയായി ജീവിക്കുക, എന്നാൽ അനുകൂലമായി മനസ്സിലാക്കുന്നവൾ അല്ലെ അനുകൂലമായി മനസ്സിലാക്കി ജീവിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലാതെ അടിമ എന്നല്ല. എൻ്റെ ശരിക്കുമുള്ള ആലങ്കാരിക അർത്ഥം അതാണ്. മറിച്ച് ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുമ്പം ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടോ ഒരു വേളയെങ്കിലും ഒരു തവണയെങ്കിലും? അപ്പോൾ അതിനകത്ത് മനസ്സിലാകുന്നില്ലേ, കാരണം പുരുഷനില്ലാതെ സ്ത്രീകൾക്ക് പൂർണ്ണതയില്ല. ഈ പൂർണ്ണത എവിടുന്നാണ് ഉണ്ടാവുന്നത്? പുരുഷന്റെ ബീജം ഉൽപ്പാദിപ്പിച്ച് മക്കൾക്ക് ജന്മം കൊടുത്താൽ മാത്രമേ സ്ത്രീക്ക് സ്ത്രീ എന്ന സങ്കല്പത്തിന് പൂർണ്ണതയുള്ളൂ. അപ്പം ആ പൂർണ്ണത വേണമെങ്കിൽ പുരുഷനെ അല്ലെങ്കിൽ പുരുഷനുണ്ടായേ പറ്റൂ. അപ്പം സ്ത്രീകൾക്ക് സ്വയം ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയില്ല എന്നുള്ളത് വ്യക്തമല്ലേ? അപ്പോൾ പിന്നെ ഏതൊരടിസ്ഥാനത്തിലാണ് അല്ലെ എന്തിൻ്റെ മൂല്യത്തിലാണ് സമത്വം എന്ന് വേണോ നീ പറയുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇത് ഇപ്പം പറയാൻ കാരണം വാവിട്ട് പറയാണ്, കാരണം ഇത് കുറേ നാളുകൊണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക, സഖി കെട്ടു, അതുകൊണ്ടാണ്. അപ്പം എന്താണ് ഈ സമത്വം എന്നുള്ളതിൻ്റെ ഒരു സ്ത്രീകൾ ഉദ്ദേശിക്കുന്ന ഒരു അടിസ്ഥാനമോ അത് മനസ്സിലായില്ല. അപ്പം അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അതിൽ ആർക്കും ഒരു ദേഷ്യമോ ബുദ്ധിമുട്ടോ വിദ്വേഷമോ പിണക്കമോ ഒന്നും തോന്നണ്ട. വളരെ വ്യക്തമായിരിക്കുന്ന ലളിതമായിരിക്കുന്ന ഭാഷയിലാണ് ഈ പറയുന്നത്. ഇത് നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ ചോദിക്കണം, നിങ്ങളുടെ മനസ്സാക്ഷിയോട് നിങ്ങൾ തന്നെ ചോദിക്കണം. സ്ത്രീകൾക്ക് സ്വയം ബീജം ഉൽപ്പാദിപ്പിച്ച് മക്കൾക്ക് ജന്മം കൊടുക്കാൻ സാധ്യമാവില്ല. അപ്പോൾ സ്വയം ബീജം ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളവനാണ് പുരുഷൻ. അപ്പം സ്ത്രീയുടെ ജീവിതം പൂർണ്ണമാകണമെങ്കിൽ അല്ലെങ്കിൽ അവളുടെ ജന്മം പൂർണ്ണമാകണമെങ്കിൽ പുരുഷന്റെ സാന്നിധ്യം ഉണ്ടായേ പറ്റൂ. അപ്പൊ പൂർണ്ണതയുള്ളവനല്ലേ പുരുഷൻ? അപ്പം അതെന്താണ് പൂർണ്ണത എന്ന് ഉദ്ദേശിക്കുന്നത്? ജന്മം കൊടുക്കാൻ സ്വയം മറ്റൊരാളിന്റെ പരസഹായമില്ലാതെ സ്വയം അവന്റെ ശരീരത്തിൽ ബീജം ഉൽപ്പാദിപ്പിക്കുന്നവനെയാണ് പുരുഷൻ എന്ന് പറയുന്നത്. ഇത് സ്ത്രീകൾക്ക് പറ്റില്ല. എന്നാൽ ഇത് അവരുടെ കുറവാണോ? അല്ല. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. മറിച്ച് ഒറ്റ ചിന്തയിൽ ഈ പ്രശ്നങ്ങൾ അവസാനിക്കുക. ശരി, സ്ത്രീ എന്ന ജന്മം അതാരും ആയിക്കോട്ടെ, അപ്പം സ്ത്രീ ആയിട്ട് ജന്മം എടുത്തു കഴിഞ്ഞാൽ അവൾക്ക് പുരുഷൻ തുണയില്ലാതെ പറ്റില്ല. മറിച്ച് പുരുഷന്റെ തുണയില്ലാതെ സ്ത്രീകൾ ജീവിച്ചാൽ കേൾക്കുന്നത് വേറെയുമായിരിക്കും. അതിൻ്റെ പ്രമാണം ഞാൻ പറയുന്നുണ്ട്, അതിൻ്റെ അർത്ഥം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ കേട്ടോ, മനുസ്മൃതിയിൽ എഴുതിയിരിക്കുന്നതാണ്, ഞാൻ പറഞ്ഞ 85 ശ്ലോകത്തിൽ അതും പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയാം. അപ്പം പുരുഷനെ അറിയുക, പുരുഷന് വിധേയായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് മനുസ്മൃതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ ഈ പറയുന്ന പ്രമാണവും അതിൻ്റെ പ്രമാണ ശ്ലോകത്തിൻ്റെ അർത്ഥങ്ങളും. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇത് നിങ്ങൾ വെറുതെ കേട്ടാൽ മാത്രം പോരെ കേട്ടോ, എനിക്ക് തലയ്ക്ക് പ്രാന്തുണ്ടായിട്ടല്ല ഞാൻ ഇങ്ങനെ ഇരുന്ന് വാദോരാതെ റിസ്ക് എടുത്ത് ഞാൻ ഇതൊക്കെ എഴുതിയെടുത്ത് അതിൻ്റെ അർത്ഥങ്ങളെല്ലാം മനസ്സിലാക്കി ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്തുമാത്രം കഷ്ടപ്പെടണമെന്ന് അറിയാം. എനിക്കിതുവരെ യാതൊരുവിധ പ്രയോജനമില്ലാത്ത കാര്യങ്ങളാണ്. എങ്കിലും ഞാനൊരു ചാനൽ തുടങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ ചില വിഷയങ്ങൾ അങ്ങനെ വന്നതുകൊണ്ടാണ് ഇതൊക്കെ പ്രതിപാദിക്കേണ്ടതായിട്ട് വന്നത്. അപ്പം ഇതും ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇതിൻ്റെ ഒരു കഥയും കൂടെ പറയാം. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ കോട്ടയം ജില്ലയിൽ ഒരു പേരുകേട്ട ഒരു നായർ തറവാടാണ്, ശ്രദ്ധിച്ച് കേൾക്കണേ, യാദൃശ്യമായിട്ട് ഞാനുമായിട്ട് പരിചയപ്പെടാൻ എൻ്റെ ഒരു സുഹൃത്തു മുഖാന്തരം പരിചയപ്പെടാൻ അവസരമുണ്ടായി. അങ്ങനെ
അവരുടെ മകളുടെ കല്യാണം നടക്കുന്നുണ്ട്. അവരൊരു ബാങ്ക് ഉദ്യോഗസ്ഥയാണ്, പ്രായമുണ്ട്. രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പ്രശ്നം പറയണം, ഞാൻ അവരുടെ വീട്ടിൽ ചെല്ലുകയും ചെയ്യണം. അപ്പം ഞാൻ എൻ്റെ ആചാരപ്രകാരം ഞാൻ അവരോട് ചോദിച്ചു, വീട്ടിലാരൊക്കെയുണ്ട്, എനിക്ക് വീട്ടിലേക്ക് എത്താൻ പറ്റുന്നൊരു ടൈമാണോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർക്ക് എൻ്റെ അർത്ഥം മനസ്സിലായില്ല. അവരെന്നാൽ എന്നോട് എപ്പോഴും അപ്പളേ പറയുകയാണ്, ശരി തിരുമേനിക്ക് എപ്പോഴാണേലും വരാം, എപ്പോഴാണേലും വരാം, തിരുമേന ഡേറ്റ് ഫിക്സ്. ഞാൻ പറഞ്ഞു ഞാനല്ല ഡേറ്റ് ഫിക്സ് ചെയ്യേണ്ടത്. രണ്ട് മൂന്ന് തവണ ഇതേ വാക്ക് തന്നെ ആവർത്തിച്ചിട്ടും അവർക്ക് എൻ്റെ അർത്ഥം മനസ്സിലായില്ല. അവസാനം ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഇതാണ്, കാരണം നിങ്ങളുടെ വീട്ടിൽ രണ്ട് പെൺമക്കളും ചേച്ചിയുമുണ്ട്. നിങ്ങളുടെ വീട്ടിലെ ശുദ്ധി ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് 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 വന്നു കഴിഞ്ഞപ്പോൾ ചുരുക്കം പറഞ്ഞ് അവരുടെ വീട്ടിൽ ഒരു മാസത്തിൽ പ്രശ്നം വയ്ക്കാൻ പറ്റില്ല, കാരണം മൂന്ന് സ്ത്രീകളുടെ മനസ്സ് സാധാരണ മൂന്ന് ഡേറ്റിലാണ്. അപ്പോൾ പിന്നെ ആ വീട്ടിൽ അശുദ്ധി, ആ വീട്ടിൽ ശുദ്ധിയുണ്ടോ? ഒറ്റ ദിവസമെങ്കിലും ശുദ്ധിയുണ്ടോ? അവസാനം പിന്നെ അത് വേറൊരു സ്ഥലത്ത് വെച്ച് പ്രശ്നം വയ്ക്കേണ്ടതായിട്ട് വന്നു എന്ന് പറയുകയാണ്. അപ്പം ഈ കാര്യങ്ങൾ എടുത്തു പറഞ്ഞതിൻ്റെ കാരണം, ബാങ്ക് ഉദ്യോഗസ്ഥയായിരിക്കുന്ന ഒരു ലേഡി രണ്ട് സ്ത്രീകൾ, പെൺകുട്ടികൾ, അത് രണ്ടുപേരും കല്യാണപ്രായം കഴിഞ്ഞ് നിൽക്കുന്നു, പ്രശസ്തമായിരിക്കുന്ന ഒരു നായർ തറവാടാണ്, അവർക്ക് ഈ വിധ കാര്യങ്ങളെക്കുറിച്ച് യാതൊരു വിധ ബോധവുമില്ല. അപ്പോൾ ആ മക്കളുടെ ജീവിതത്തിൻ്റെ ഗതി എന്തായിരിക്കും? അത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പം പേരും ഒന്നും ഞാൻ പറയില്ല കേട്ടോ, കാരണം അത് മോശപ്പെട്ട കാര്യമാണ്. അപ്പം കോളേജിൽ പഠിച്ചതുകൊണ്ടോ സ്കൂളിൽ പഠിച്ചതുകൊണ്ടോ ഈ സംസ്കാരം ഉണ്ടാവുമോ? ഈ സംസ്കാരം ആരാണ് മക്കളെ പഠിപ്പിച്ച് കൊടുക്കേണ്ടത്? അച്ഛനമ്മമാരാണ്. അപ്പം ആ അച്ഛനമ്മമാർക്ക് ഈ അടിസ്ഥാന തത്വങ്ങൾ അറിയില്ലെങ്കിൽ വളർന്നു വരുന്ന മക്കളുടെ ഗതി എന്തായിരിക്കും? ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇനിയെങ്കിലും നിങ്ങൾ ഇത്, അതാ പറഞ്ഞത്, നിങ്ങൾ വെറുതെ കേട്ടാൽ പോരാ, കേട്ടിട്ട് ഇതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി സംഭവിച്ചു സംഭവിച്ചു ഇനിയെങ്കിലും വ്യത്യാസം വരുത്തണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, യാതൊരുവിധ ഞാൻ ഇങ്ങനെ റിസ്ക് എടുക്കുന്നതിൻ്റെ കാരണം യാതൊരുവിധ പാർട്ടിയുടെയോ യാതൊരുവിധ മതത്തിൻ്റെയോ ബന്ധനങ്ങളില്ലാതെ നല്ല ഒരു സമൂഹം ഉണ്ടാവണം, ഉണ്ടായാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് നിലനിൽപ്പുള്ളൂ, ഇല്ലെങ്കിൽ നിലനിൽക്കില്ല. ഇത് ഞാനിങ്ങനെ തിരക്ക് പിടിച്ച് പറയുന്നതിൻ്റെ കാരണം, ഈ വീഡിയോ ആരെങ്കിലുമൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് കുറച്ചാൾക്കാർ ഒരു ലിങ്ക് ഉണ്ടാവണം. കാരണം നമ്മൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒക്കെ പുറകിൽ നമ്മളുടെ സർക്കാരും ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വളരെ പിന്നീട് ഞാൻ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നതാണ്. ഇപ്പം ഈ ഒരു വിഷയം ഒന്ന് പ്രതിപാദിക്കട്ടെ. അപ്പോൾ അതാണ് പറഞ്ഞത്, നിങ്ങൾ വെറുതെ കേട്ടാൽ മാത്രം പോരാ, ഓരോ വാക്കുകളുടെയും അർത്ഥം മനസ്സിലാക്കിയിട്ട് മാറ്റം അനിവാര്യമാണ്, മാറ്റമുണ്ടാവണം, ഉണ്ടായാൽ മാത്രമേ മുമ്പോട്ട് നിലനിൽക്കാൻ പറ്റുള്ളൂ. അപ്പം ഏതെങ്കിലും ഒരു പ്രതിസന്ധി നമുക്ക് വന്നാൽ മറ്റൊരാളെയും കാത്തു നിൽക്കാതെ യാതൊരുവിധ പാർട്ടിയുടെയോ യാതൊരുവിധ മതത്തിൻ്റെയോ ജാതി വർണ്ണന ഭേദമോ ഇല്ലാതെ സഡൻ നമുക്ക് ആ കാര്യത്തിന് പരിഹാരമുണ്ടാക്കുന്ന ഒരു കൊച്ചു സമൂഹം, നല്ലൊരു സമൂഹം, അതാണ് ഈ ചാനലിൻ്റെ അടിസ്ഥാന ഉദ്ദേശം. അവിടെ എനിക്ക്, ഞാൻ ഉപനയനം കഴിച്ചു പൂണൂലിട്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ജാതി വ്യവസ്ഥകൾക്ക് മൂല്യം കൽപ്പിക്കാത്തവനാണ് ഞാൻ. കാരണം ഞാൻ ജീവിച്ചു വന്ന രീതികൾ അത്രത്തോളം കഷ്ടപ്പാട് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അനുഭവിച്ചു വന്ന് ജീവിച്ച ഇത്രയും വർഷത്തെ ജീവിതത്തിൻ്റെ പാഠങ്ങൾ എൻ്റെ മനസ്സിൽ ഞാൻ ശരിക്കും സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെയൊക്കെയാണ്, എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണ് എന്ന്. അപ്പം എന്നെ പല ആൾക്കാരും വിമർശിച്ചിട്ടുണ്ട്, തിരുമേനിക്ക് വേറെ ജോലിയൊന്നുമില്ലേ എന്ന് പറഞ്ഞാൽ, നൂറ്റാണ്ട് ഇത്രയും കടന്നിട്ടും ഐത്തം വിട്ടുമാറാത്ത മനസ്സ് എന്നാണ് എൻ്റെ അർത്ഥം. അപ്പം അറിവുണ്ടായാൽ മാത്രം മതിയോ? അത് നമ്മളുടെ പ്രവൃത്തിയിൽ, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കൊണ്ടുവന്നെങ്കിൽ മാത്രമല്ലേ അറിവുണ്ടായതുകൊണ്ട് കാര്യമുള്ളൂ. ഇല്ലെ പിന്നെ അറിവുകൊണ്ട് എന്ത് പ്രയോജനം? ഒരു പ്രയോജനവുമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. പിന്നെ ഇതിലും പ്രധാനമായിട്ട് വേറൊരു കാര്യം ഞാൻ ആദ്യം ഒന്ന് പ്രതിപാദിച്ചിട്ടാണ് നമ്മൾ യഥാർത്ഥമായിരിക്കുന്ന കാര്യത്തിലേക്ക് വരുന്നത്. അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം, ജ്യോതിഷം തെറ്റുമോ, വേദഗ്രന്ഥങ്ങൾ തെറ്റുമോ, ആചാരങ്ങൾ തെറ്റുമോ, അനുഷ്ഠാനങ്ങൾ തെറ്റുമോ, ഇതിനകത്തൊക്കെ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ, തത്വങ്ങളുണ്ടോ,
നിജസ്ഥിതികളുണ്ടോ എന്ന് നിങ്ങൾക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാനൊരു കാര്യം കൂടി ഒന്ന് പ്രതിപാദിക്കുകയാണ്. എന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരുന്നത്. ഞാൻ പറയുന്നത് മഹാഭാരതത്തിലെ വനപർവം 188 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. കലിയുഗത്തിൽ ആരും മറ്റൊരു മാതൃക അംഗീകരിക്കുന്നില്ല. മാതാപിതാക്കളെയോ ഗുരുക്കന്മാരെയോ അംഗീകരിക്കുകയില്ല. ഓരോരുത്തരുടെയും മാതൃക അവനവൻ മാത്രം. സ്വന്തം വൈരൂപ്യം തിരിച്ചറിയാനെങ്കിലും രാമായണ കണ്ണാടി നോക്കുന്നില്ല. മഹാഭാരതം വനപർവം 188 അധ്യായത്തിൽ കലിയുഗത്തെപ്പറ്റി മാർക്കണ്ഡേയ മുനി പ്രവചിക്കുന്നത് ഇങ്ങനെയാണ്. കലിയുഗത്തിൽ എല്ലാ പേരും അസത്യവാദികളായിത്തീരും. യാഗവും ദാനവും നാമം മാത്രമാവും. പല മ്ലേച്ഛ രാജാക്കന്മാരും ഉണ്ടാവും. ജനങ്ങൾ അല്പായസുകളാവും. ശരീരം ഹ്രസ്വമാകും. മൃഗതുല്യരായ മനുഷ്യർ ധാരാളം വർദ്ധിക്കും. ബ്രാഹ്മണർ വേദങ്ങൾ വിൽക്കും. പശുക്കൾക്ക് പാൽ കുറയും. വൃക്ഷങ്ങളിൽ പൂവും കായും കുറയും. മുനിമാരും പുരോഹിതന്മാരും കച്ചവടക്കാരാവും. വിദ്യാർത്ഥികൾ ഗുരുവിൻ്റെ മെത്തയിൽ ശയിക്കും. സ്ത്രീകൾ അധപ്പതിക്കും. സാർവത്രികമായി കൊലപാതകങ്ങൾ നടക്കും. കച്ചവടം ചതിയാവും. ധർമ്മിഷ്ഠന്മാർ കുറയും. പാപികളുടെ സംഖ്യ വർദ്ധിക്കും. 7, 8, 9, 10 വയസ്സിനിടയ്ക്ക് പെൺകുട്ടികൾ ഗർഭിണികളാവും. 16 വയസ്സിൽ നരബാധിക്കും. വൃത്തന്മാർക്ക് യുവാക്കളുടെ ശീലമുണ്ടാവും. കാലാകാലം കാലാകാലം മഴ പെയ്യാതാകും. പട്ടിണി കൊണ്ട് ജനങ്ങൾ കൂട്ടം കൂട്ടമായി മരിക്കും. അങ്ങനെ പലതും പ്രവചിച്ചിരിക്കുന്നു. ഇത് ഇപ്പോൾ കവിടി നിർത്തി ഞാൻ പറഞ്ഞതല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ജ്യോതിഷൻ പറഞ്ഞതല്ല. മഹാഭാരത കാലത്തിനും മുമ്പത്തെ പ്രവചനമാണ്. ഇതിൽ ഒന്നെങ്കിലും പിഴച്ചതായി നിങ്ങൾക്കാർക്കെങ്കിലും വാദിക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരാൾക്കും ഇതിനെ കണ്ണിച്ച് സംസാരിക്കാൻ പറ്റില്ല. അതാണ് വേദഗ്രന്ഥം, ശാസ്ത്രം. ഇനി ഒറ്റയടിക്ക് ഒന്നും അറിയാതെ പുരാണ ഇതിഹാസങ്ങളെയെല്ലാം തള്ളിപ്പറയുന്നതിന് മുമ്പ് ഇതൊക്കെയൊന്ന് മറിച്ച് നോക്കുകയെങ്കിലും ചെയ്യുന്നത് നന്നായിരിക്കും. കുറഞ്ഞ പക്ഷം രാമായണമെങ്കിലും ഒന്ന് നോക്കണം. കാരണം അത് മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാന തത്വം തന്നെയാണ്. അപ്പോൾ മുൻകൂട്ടി പ്രവചിക്കാൻ ശേഷിയുണ്ടായിരുന്ന ആചാര്യന്മാർ ഉണ്ടായിരുന്നു എന്നല്ല ഇതിൻ്റെ അർത്ഥം. അതിൽ പറഞ്ഞിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് വ്യത്യാസം വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പം ഇത് നമ്മൾ വ്യക്തമായി തിരിച്ചറിയാത്തത് കൊണ്ടാണ്, അല്ലെ അറിയാത്തതാണ്, അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുന്നില്ല. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ വൻ പരാജയം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ഇത്രയും കാലത്തെ പഠനം എന്നെ പഠിപ്പിക്കുന്നതല്ല, ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. ഞാൻ പൂജ പഠിക്കാൻ ഒരുങ്ങിയപ്പോൾ മുതലുള്ള കാര്യങ്ങൾ ഇന്നും എൻ്റെ മെമ്മറിൽ ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ പ്രശ്നം വയ്ക്കുമ്പോഴും ഓരോരോ പ്രശ്നങ്ങൾ വയ്ക്കുമ്പോഴും ഞാൻ അപ്പോഴപ്പോഴൊക്കെ ഓരോന്നോരോന്നും ഞാൻ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? അങ്ങനെ ഓരോരുത്തരുടെയും പ്രശ്നം വയ്ക്കുമ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇതിൽ നിന്നെല്ലാം ഞാൻ കണ്ടെത്തുന്ന ഓരോ അടിസ്ഥാനപരമായിരിക്കുന്ന മൂല്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അത് അതിൻ്റെ വേണ്ടുന്ന തരത്തിൽ നിങ്ങളത് ചിന്തിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് അത്
ജീവിതത്തിലേക്ക് പകർത്തുക. അപ്പം നിങ്ങൾക്ക് തന്നെ വ്യക്തമായിട്ട് മനസ്സിലാവും, ഓ ഇത്ര കാലം ഞാൻ എന്തൊക്കെയായാലും ചെയ്തു കൂട്ടിയിരുന്നത് എന്ന് നമുക്ക് സ്വയം മനസ്സിലാവും. അപ്പം വേദഗ്രന്ഥങ്ങൾ എല്ലാം ഉണ്ടായത് തന്നെ അജ്ഞരായിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ അതിലെ കാര്യങ്ങൾ ആചാര്യന്മാർ പകർത്തി തന്ന ആ രീതി പ്രകാരം നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ്. ആചാരങ്ങൾ എല്ലാം ഇതിൻ്റെ അടിസ്ഥാനങ്ങളാണ്, അനുഷ്ഠാനങ്ങളും അത് തന്നെ. അപ്പോൾ ആചാരങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളിന്ന് വീട്ടിൽ പാലിക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അതിനെല്ലാം അതിൻ്റെ സയൻറ്റിഫിക്കായിട്ട് സയൻസ് വശമായിട്ടും ഇത് രണ്ടും കൂട്ടിച്ചേർക്കുമ്പോൾ രണ്ടും അടിസ്ഥാനം ഒന്ന് തന്നെയാണ്. അപ്പം ഈ അവസ്ഥകളിൽ നിന്ന് നമുക്കൊരു വ്യത്യാസം, ഒരു മാറ്റം ഉണ്ടാവണം. അത് ഓരോ കുടുംബങ്ങളിലും മാറ്റം ഉണ്ടാവണം. അതിന് ഇത് കേൾക്കുന്ന ആൾക്കാർ ശ്രമിച്ചാൽ ആ മാറ്റം ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും എനിക്ക് പറ്റുന്ന അത്രയും വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും. നിങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ മാത്രമേ ഇഷ്ടമോ, എനിക്ക് അല്ല. നിങ്ങളത് കേട്ടോണം എന്ന് പറയാനുള്ള അർഹതയോ അധികാരമോ ഒന്നും എനിക്കില്ല. അപ്പം അതുകൊണ്ട് എൻ്റെ കടമ ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ ഇത് കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് മാറ്റമുണ്ടായി ഒരു നല്ലൊരു സമൂഹം ഉണ്ടായാൽ അതിൻ്റെ ഗുണങ്ങൾ ഒരാൾ മാത്രമല്ല അനുഭവിക്കുന്നത്, എല്ലാവരും കൂടെ സമത്വത്തിലായിരിക്കും അതിനൊരു അനുഭവം, ഒരു ഫലം ഉണ്ടാവുന്നത്. അപ്പം ഇന്നത്തെ രാഷ്ട്രീയ ബേസ് ഒന്നും നമുക്ക് നമ്മളുടെ ജീവിതം തകർക്കുന്ന അവസ്ഥ തന്നെയാണ്. കാരണം നമ്മളെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇപ്പം രാഷ്ട്രീയം ഞാനിവിടെ പറയുന്നില്ല, കാരണം ഞാനൊരു പാർട്ടിക്കാരനല്ല, ഒരു രാഷ്ട്രീയത്തിലും ഞാൻ വിശ്വസിക്കാത്ത ആളുമാണ്. പിന്നെ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തല്ലേ പറ്റുള്ളൂ, അതുകൊണ്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടൊരു പാർട്ടി ബേസിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. കടക്കും, കടക്കേണ്ട സാഹചര്യം വന്നാൽ കടക്കും. പക്ഷേ ഇപ്പോൾ നമ്മളുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് കടക്കുന്നില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ പ്രമാണങ്ങളും അതിൻ്റെ അർത്ഥങ്ങളുമാണ്. അത് വളരെ ശ്രദ്ധാപൂർവം കേട്ട് അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇതുവരെ സംഭവിച്ചതിനെ കുറിച്ച് ഇനി നമ്മൾ ചിന്തിക്കരുത്. ഇത് കേൾക്കാനിടയാകുന്ന നിമിഷം മുതൽ ഒരെണ്ണമെങ്കിലും മാറ്റം വരുത്തിയിരിക്കണം, അതേ ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നിങ്ങളാരും ഇത് കേട്ടിട്ട് ഉടനെ രാപ്പകൽ സൂര്യൻ ഇരുണ്ട് വിളക്കുന്നത് പോലെ ഒന്നും മാറുമെന്നൊന്നും എനിക്കൊരു പ്രതീക്ഷയില്ല. കാരണം നിങ്ങളൊക്കെ ഇത്രയും നാളും ജീവിച്ച ആ ജീവിതത്തിൽ നിന്ന് ഇതൊക്കെ പറയുമ്പോൾ തന്നെ എന്നോട് നിങ്ങൾക്ക് ദേഷ്യമുണ്ടോ എന്ന് എനിക്കറിയാം. എന്നെ അരച്ച് കലക്കി തന്നു കഴിഞ്ഞാൽ ഒറ്റ വലിക്ക് നിങ്ങൾക്ക് കുടിക്കാനുള്ള ദേഷ്യമുണ്ടെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷേ എനിക്കതൊന്നും പ്രശ്നമല്ല. കാരണം ഞാൻ പറയുന്നത് ഹിന്ദുവിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ ഭാരതത്തിൻ്റെ മഹാസംസ്കാരം എന്ന് പറയുന്ന ഹിന്ദുവിൻ്റെ ജീവിതാടിസ്ഥാനമായിരിക്കുന്ന വേദഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രമാണ ശ്ലോകങ്ങളും അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളും അതിൻ്റെ അർത്ഥവും അതിൻ്റെ മലയാള അർത്ഥവുമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എനിക്കാരെയും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കാനുള്ളത് ഉള്ളതാണ്. അത് പാലിച്ചാൽ അതിൻ്റെ ഗുണങ്ങളും നമ്മളുടെ നിത്യജീവിതത്തിൽ തന്നെ ഉണ്ടാകും, അതിന് യാതൊരു തർക്കങ്ങളുമില്ല. പിന്നെ നമ്മൾ നല്ല രീതികൾ, നല്ല ആചാരങ്ങൾ പാലിച്ച് നല്ല അച്ചടക്കത്തോടെ ചിട്ടവട്ടങ്ങൾ പാലിച്ച് ജീവിച്ചാൽ നമ്മൾ ജന്മം കൊടുക്കുന്ന മക്കള് അത് കണ്ട് വളർന്നു വരും. എന്ന് പറഞ്ഞാൽ അന്യായം കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കാൻ തക്കതായിരിക്കുന്ന ശേഷിയുള്ള ഒരു തലമുറ ഉണ്ടാവും. ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പ്രതികരിക്കാൻ ശേഷിയുള്ള തലമുറയില്ല എന്നുള്ളതാണ് തെളിവ്. അത് തന്നെയാണ് രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ അർത്ഥവും. ഇനി നമ്മളുടെ പഞ്ചായത്ത് ഉണ്ടായത്, ഗ്രാമസഭയുണ്ടായത് ഇതൊക്കെ ഗ്രന്ഥങ്ങളിൽ രാമായണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് പ്രതിപാദിക്കാം. ഇന്നിപ്പോൾ എല്ലാവരും വലിയ ചക്ക മാങ്ങ തേങ്ങ എന്ന് പറഞ്ഞിട്ടെല്ലാം രൂപീകരിക്കുന്നുണ്ട്. പഞ്ചായത്ത്, ഗ്രാമസഭ ഇതൊക്കെ രൂപീകരിക്കുന്ന രീതികളും രാമായണത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ രാമായണത്തിലെ കഥകൾ സാധാരണ ആൾക്കാർ കേൾക്കുമ്പം ഒരു പെണ്ണിനെ അപമാനിച്ച കഥ, അല്ലെ ഒരു പെണ്ണിനെ പെണ്ണിൻ്റെ ഒരു കല്ലെന്ന് പറഞ്ഞിട്ട് അതിനെ മേളിൽ ചവിട്ടി മോഷം കൊടുത്തൊരു കഥ, അതൊന്നും അല്ല രാമായണം. അതാണ് പറഞ്ഞത്, അതൊരു കഥയായിട്ട് മാത്രം കേൾക്കുമ്പോഴാണ് അതിൻ്റെ അന്തരാർത്ഥം മനസ്സിലാവാത്തത്. ഞാനീ പറയുന്ന കാര്യങ്ങളും ഈ ഇദ്ദേഹം പറഞ്ഞ രാമായണത്തിലുള്ളതാണ്. അതിനകത്ത് അഞ്ച്
അത് ഞാൻ പിന്നെ പറയാം. അപ്പം നമ്മൾ ഇന്ന് കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ചവിട്ടി നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരു എന്ത് ചെയ്യുന്നോ അതെല്ലാം ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനങ്ങളിൽ നിന്നും മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ, ഇനിയും മുമ്പോട്ട് സാധിക്കുകയുള്ളൂ, അല്ലാതെ ഒന്നും നമുക്ക് സാധിക്കില്ല എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ ആ ഒരു അടയാളം എടുത്തിട്ടത്. ആ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വഴിയെ പ്രതിപാദിക്കാം. ഓർത്ത് വെച്ചാൽ മതി, പഞ്ചായത്ത് ഉണ്ടായത് എങ്ങനെയാണ്, അല്ലെ ഉണ്ടാകാൻ വേണ്ടി രാമായണത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്, അതുപോലെ ഗ്രാമസഭ ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ, അത് രാമായണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്, അത് വഴിയെ പ്രതിപാദിക്കാം. ഇപ്പോൾ ഞാൻ ഇത് ഇച്ചിരി നീളം കൂടും, അപ്പോൾ അതുകൊണ്ട് പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ ആയിട്ട് ഞാനിടാം. ഇപ്പോൾ 40:46 ഇത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇതിൻ്റെ ബാക്കിയായിട്ട് പാർട്ട് ടു ആയിട്ട് വരുന്നതാണ്.